good morning. The time is 7 o'clock. ഞാനും പ്രൈസും ജാനും കൂടിയിട്ടാണ് ഇങ്ങനെ ഉറങ്ങിയത്. അപ്പോൾ ഇവരുടെ കൂടെ ചവിട്ടൊക്കെ കിട്ടി, പ്രൈസ് ആയി ചവിട്ടൊക്കെ ആയിരുന്നു, സൈക്കിൾ ചവിട്ടൊക്കെ ആയിരുന്നു. സൈക്കിൾ ചവിട്ടൊക്കെ കിട്ടി ഞാൻ എണീറ്റിട്ടുണ്ട്. അപ്പൊ പ്രൈസ് നമുക്ക് എണീറ്റാലോ. ജാൻ ഇപ്പോഴും ഉറങ്ങിയിട്ട് എണീറ്റിട്ടില്ല. അപ്പൊ ഞങ്ങള് ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോ ആണ് ഞങ്ങൾ എണീറ്റത്. അപ്പോ ഇനി ബ്രഷ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങള് കാണിക്കുക. അപ്പൊ നമുക്ക് ബ്രഷ് ചെയ്യാൻ പോയാലോ പ്രൈസ്. ശരി. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. ഡേ ഇൻ മൈ ലൈഫ് ജിയോ ചേച്ചി എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. പിന്നെ രാവിലെ തന്നെ എന്റെ കൂലിയൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ സമയം 8:30 ആയി. ഞാനിനി എന്താ പറയാ, കിച്ചണിലേക്ക് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, ചിലപ്പോൾ മമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കും. എങ്ങനെയാണ് കാര്യങ്ങളെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാലത്ത് തന്നെ ഞാൻ എന്താ പറയാ, ഒരു കോവക്ക ഉണ്ടായിരുന്നു. കോവക്ക മമ്മ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാന് നമ്മുടെ വീട്ടിൽ ഉണ്ടായതാണ് കോവക്കായ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു തോരൻ വെക്കാൻ അങ്ങനെ വെച്ച്. കുറച്ചുകൂടി സമയമുണ്ട് വേവാനായിട്ട്. അതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഓഫ് ചെയ്യും. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം. അങ്ങനെ നമ്മുടെ കോവക്കായ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണം. കുറെ പണികളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. കഞ്ഞിയും കോവക്കായാണ് ഇന്ന് കഴിക്കാനായിട്ട് പോണത്. അപ്പോൾ അച്ചാറും പിന്നെ അങ്ങനെ പുളിഞ്ചിയും അങ്ങനെ ഓണത്തിന്റെ കൂടെ തട്ടിക്കൂട്ട് വിഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കുട്ടികളാണ് കഴിക്കാനായിട്ട് പോണത്. അപ്പൊ നമുക്ക് അത് കാണിക്കാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം കോവക്ക തോരൻ, പിന്നെ എന്താ പറയാ, പുളിഞ്ചി, അച്ചാറ്, കഞ്ഞി, ഇങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തെല്ലാം എല്ലാതും ഒരേ പ്ലേറ്റിൽ തന്നിട്ടാണ്. അപ്പൊ ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതുപ്രകാരം തന്നെ ചെയ്യണമെന്നാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയാണ് എടുക്കാറ്. അപ്പൊ ഞാൻ അതുപോലെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കഞ്ഞിയൊക്കെ കുടിച്ച് നമുക്ക് സെറ്റായിട്ട് കാണാം. നമ്മുടെ പ്രൈസിന് വേണ്ടിട്ട് പപ്പടം കൂടി വറുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കുറച്ച് പപ്പടം ഉണ്ട്. ഇവിടെ പ്രൈസിന്റെ പപ്പടം അങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ സൈഡില്. ഇവിടെ അത് എന്റെ പപ്പടം ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇത് കൂടി കിട്ടിയിട്ടുണ്ട്. മുളകൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി പപ്പടമാണ്. അതുകൂടി കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കാൻ പോണത്. 11 മണിയായിട്ട്. അപ്പൊ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു കവർ കിട്ടിയിട്ടുണ്ട്. മിക്കവാറും ഇതെന്റെ ഓണക്കോടി ആയിരിക്കും. എന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്ന ഓണക്കോടി ആയിരിക്കും. ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് ആർക്കും പുറത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കാരണം ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്കിത് തുറന്നിട്ട് ഞാൻ കാണിക്കാം. ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പൊ നോക്കി നോക്കാം എന്തൊക്കെ സാധനം. ഞാനിത് ഇട്ടിട്ടൊന്നും കാണിക്കണില്ല. ഞാൻ ഇതിന്റെ പിക്ചർ എന്തായാലും സൈഡില് കൊടുക്കാം. എങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ് എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഡ്രസ്സ്. ഡ്രസ്സിന്റെ ഒരു ഇതിങ്ങനെയാണ്. ഇതാണ് എന്റെ ഡ്രസ്സ്. ഒന്ന് കാണിക്കാം. അപ്പൊ അതാണ് നമ്മുടെ ഓണക്കോടി. അപ്പൊ ഞാനിത് ഇടണമൊന്നുമില്ല. അതിന്റെ പിക്ചർ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് എന്റെ ഡ്രസ്സ്. ഇതാണ് എന്റെ ഓണക്കോടി. ഇനി ഞാൻ നിങ്ങൾക്കിന്ന് വേറൊരാളെ പരിചയപ്പെടുത്തിയതാ. ഇപ്പൊ സമയം 12 മണിയായിട്ടാ. കുറെ സമയം ഇങ്ങനെ പോയി. കാരണം എന്താ വെച്ചാൽ എന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവളെയും കൂടെ പരിചയപ്പെടുത്തിയതരാം. അപ്പൊ ഇതാണ് എന്റെ ഫ്രണ്ട്. ഞാനെന്റെ ഫ്രണ്ട് കൂടെ പച്ചമായൊക്കെ തിന്നിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പ്രസന്റ് ആണ്. ഞങ്ങള് ചെറുപ്പമുള്ള എൽപിജി തൊട്ട് ഒരുമിച്ച് പഠിക്കണതാണ്. ഇപ്പൊ ചാനല് തുടങ്ങിയാല് കുക്കിംഗ് പഠിച്ചതിലും വളരെയധികം സന്തോഷമുണ്ട്. അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ പറയാണ്, ഇനി നമ്മള് കഞ്ഞിക്കറിയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. തമാശ പറഞ്ഞാണെങ്കിലും നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. മീൻ കറിയുടെയാണ്. ഞാൻ ഇതുവരെ മീൻ കറിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മീൻ കറിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി പോണത്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഇൻഗ്രീഡിയൻസ്. ഞാനിങ്ങനെ നോക്കിക്കോ. ഇതൊക്കെയാണ് എന്റെ ഇൻഗ്രീഡിയൻസ്. ഈ മാങ്ങയാണ് ടൈമിൽ ഒരുക്കി തിന്ന് തീർത്തിട്ടുള്ള മാങ്ങയാണ് ഇപ്പൊ ഇത്രയും കൂടെ ഉള്ളൂ. അപ്പൊ ഇനി ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഉണ്ടാക്കാനായിട്ട് പോണത്. ഇനി ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് അടുത്തുള്ള പരിപാടികൾ ചെയ്യാനായിട്ട് പോണത്. അപ്പൊ നമ്മള് ലഞ്ച് അതിനുള്ള ഐറ്റംസ് ഒരുക്കിക്കൊണ്ടിരിക്കാണ് കേട്ടാ. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ മീൻ കറിയും ആവോലി മീൻ കറിയും പിന്നെ അതുമാതിരി തന്നെ
മീൻ ഫ്രൈ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഗ്യാസിന്റെ അടുക്കി കാണാം. ഇതാണ് നമ്മുടെ മീൻകറി. ഇത് നമ്മള് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മളിവിടെ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇങ്ങോട്ട് കാണിക്കാം. ഇതാണ് എന്റെ ഫിഷ് എന്ന് പറയുന്നത്. എന്റെ ചേച്ചി എന്റെ അടുത്ത് വീഡിയോസ് ഒക്കെ എടുത്തരുന്നത്. അപ്പൊ സാധാരണ ട്രൈപോഡിലാണ് ഞാൻ ഷൂട്ട് ചെയ്യാറ്. പിന്നെ എനിക്ക് ചേച്ചി എന്താണ് കുറച്ച് വേപ്പിന്റെ അര ഇടും. എന്നിട്ടാണ് ഞാൻ മീൻ ഇങ്ങനെ വറക്കാറ്. അപ്പൊ നല്ലൊരു മണമാണ്, ഒരു പ്രത്യേക മണം വരും. എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും നല്ല മണമാണ് വരിക. ഞാനിപ്പോ ഒരു 6 മീൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ബാക്കി 3 എണ്ണം പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ലഞ്ച് ടൈം ആണ്. ഇതാണ് എന്റെ ലഞ്ച്. ചോറും മീൻകറിയും. മീൻ കഷ്ണം ഞാൻ വെച്ചത് കഴിക്കാറില്ല, അപ്പൊ അതില്ല. പിന്നെ ഫിഷ് ഫ്രൈ ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് കാണാം. ഇങ്ങനത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫാഷൻ ഫ്രൂട്ടിന്റെ സ്ക്വാഷ് ഉണ്ടാക്കലാണ്. ഇതാണ് ഞങ്ങളുടെ ഫാഷൻ ഫ്രൂട്ടിന്റെ ട്രീ. അപ്പൊ അവിടെ നിന്ന് ഞാൻ ഒന്നൊന്നായിട്ട് പൊട്ടിച്ചിട്ട് എന്റെ അസിസ്റ്റന്റ് ഇവിടെ നിൽക്കുന്നത് താഴ്ത്ത്. അസിസ്റ്റന്റിനെ കാണിക്കൂ. അതാണ് നമ്മുടെ അസിസ്റ്റന്റ്. അസിസ്റ്റന്റിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ 4 എണ്ണം പറിച്ചിട്ടുണ്ട് ഞാൻ. അസിസ്റ്റന്റിന്റെ കയ്യിൽ 4 എണ്ണം ഉണ്ട്. അസിസ്റ്റന്റിന്റെ ബുദ്ധിമുട്ടാണോ പിടിക്കാൻ? കുഴപ്പമില്ലേ. എന്നാ വേണ്ട, അടുത്തത് ഞാൻ പൊട്ടിക്കാൻ ഇത് പൊട്ടിക്കാൻ പോവാണ്. മഴ വരുന്നുണ്ട് അസിസ്റ്റന്റെ. എവിടെയാടാ നിക്കണേ നീ? പ്രൈസ് പൊട്ടിച്ചാലോ? രണ്ടെണ്ണം ഇവിടെ നിൽക്കണ. അതായത് കാണണ്ടാന്ന് എനിക്ക് അറിയില്ല. നോക്കൂ, രണ്ടെണ്ണം നിക്കണണ്ട. ഞാൻ ഇത് പൊട്ടിക്കാൻ പോവാണ്. ഇത് രണ്ടെണ്ണം എവിടെ അപ്പുറത്തെ സൈഡിലാണോ? അപ്പുറത്തെ സൈഡിലേക്ക് പോയല്ലോ. പ്രൈസ് അപ്പുറത്തെ സൈഡിലേക്ക്. എന്റെ മമ്മിയാട്ടാ, മമ്മിയാണ് ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പൊട്ടിക്കണത്. മമ്മി പൊട്ടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കിട്ടാരാട്ടാ പ്രൈസ്. ഇതെവിടേക്ക് ഉണ്ട് അത് പൊട്ടിക്കും. മമ്മി അത് പൊട്ടിക്കേ. മോളിൽത്തെ പൊട്ടി. ഇതെന്റെ ചേച്ചിയാണ്. ചേച്ചിയാണ് അടുത്ത ഹെൽപ്പർ. എന്റെ കൊറേ പേര് ഹെൽപ്പിംഗ് ചെയ്തിട്ടാണ് എനിക്ക് ഇത് ഫുള്ള് പൊട്ടിക്കാൻ പറ്റിയിട്ടുള്ളത്. ഇത് നമ്മുടെ അസിസ്റ്റന്റിനെ കൊറേ കിട്ടിയിട്ട്. അസിസ്റ്റന്റ് ഫുൾ സെറ്റപ്പിലാണ് ഇപ്പോ. അസിസ്റ്റന്റ് നിക്കണണ്ടാ. നിന്റെ കാലം വിൽക്കുന്ന വീണിട്ടില്ലേ? ഫാഷൻ ഫ്രൂട്ടിന്റെ ട്രീയും പിന്നെ ഫാഷൻ ഫ്രൂട്ട്സ് ഇതൊക്കെ പഴുത്തിട്ടില്ല കേട്ടോ. ഇതിന്റെ മേലൊരെണ്ണം നിക്കുന്നുണ്ട്. അപ്പൊ നിറയെ ഉണ്ട് ഇന്നിവിടെ ഫാഷൻ ഫ്രൂട്ട്. കൊറേയൊക്കെ ഞാൻ പൊട്ടിച്ചു. അപ്പുറത്തെ സൈഡിലൊരു പാഷൻ നിക്കുന്നുണ്ട്. അവിടെ നിക്കുന്നുണ്ട്. ഇവിടെ നോക്ക്, ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരുപാടുണ്ട് ഇവിടെ. എന്തായാലും ഇനി ഞാൻ എന്റെ മമ്മിയുടെ ഗാർഡൻ കൂടെ കാണിച്ചു തരാട്ടാ. മമ്മിയുടെ ഗാർഡൻ ഇതെവിടെയാണ്? ഇതൊന്നും ഞാനല്ല ട്ടാ വെച്ചിട്ടുള്ളത്. ഇത് ബ്രിഞ്ചോളാണ്. ഇതാ ഉണ്ടായി നിക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ 2 എണ്ണം ഉണ്ടായി നിക്കുന്നുണ്ട്. അത് നോക്ക്, ഇവിടെ ഉണ്ടായി നിക്കുന്നുണ്ട് 2 എണ്ണം. പിന്നെ ഇതാ ഇവിടെ നിറയെ. ഇത് കപ്പയാണ്, കപ്പയുടെ ചെടിയാണ്. പിന്നെ ഇവിടെ നിറയെ മുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട്. കുറെ ഉണ്ട് കേട്ടോ ഇവിടെ. കുറെ മുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എന്റെ കല്യാണത്തിന്റെ സമയത്തുള്ള മുളക് ചെടിയാന്ന് തോന്നുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഇപ്പോഴും അതൊന്നും എന്താ പറയാ, പോയിട്ടൊന്നുമില്ല. ഇപ്പോഴും ഉണ്ട് അവിടെ. ഐസും കൂടിയിട്ട് ഇത് കാണാനായിട്ട് പോവാണ്ട്ടാ. നമ്മുടെ ഗാർഡൻ ഉണ്ട്, വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്. ഇത് വെണ്ടയുടെ ചെടിയാണ്. വെണ്ടക്കായൊക്കെ ഒരുവിധം ഒക്കെ ചീഞ്ഞ പോലെ ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ മഴയായിരുന്നല്ലോ. അന്നാലും ഇവിടെ ഒരെണ്ണം ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ തക്കാളിയാണ്. തക്കാളി ഇവിടെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ലോക്ക്ഡൌൺ സമയത്ത് നമ്മുടെ മിനിസ്റ്റർ നമ്മുടെ സുനിൽകുമാറിന്റെ ഇതിൽ കുറെ വിത്തുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വിത്തുകളിലത്തെയാണ് ഇതൊക്കെ. ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ വരികയാണ്.
ഇങ്ങനെ താഴേക്ക് എന്തുണ്ടെന്ന് അതൊക്കെ ഉണ്ട്. ഇതിവിടെ പിന്നെ ഇവിടെ നമ്മളെ തക്കാളി ചെറിയൊരു ചെറിയൊരു ഇതിൽ ഇങ്ങനെ കൊല കുത്തി ഇങ്ങനെ നിക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്, എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റണില്ല. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തുണ്ട്, ദാ ഇവിടെ ഉണ്ട് തക്കാളി നിക്കുന്നുണ്ട്. കൊറച്ച് പുഴുകളൊക്കെ ഉണ്ടാവും തക്കാളിന്ന്. പിന്നെന്താണ് ഇവിടെ ഉണ്ടായി നിക്കുന്നുണ്ട്, അതിന്റെ ബാക്കിൽ ഉണ്ടായി നിക്കുന്നുണ്ട്. പിന്നെ ഇതാ നമുക്ക് ഇവിടെ കോവക്ക നിക്കുന്നുണ്ട്. കോവക്കൊക്കെ ഓൾമോസ്റ്റ് പൊട്ടിച്ചു, കാരണം ഇന്ന് രാവിലെ തന്നെ കോവക്കയുടെ തോരനായിരുന്നു. ഇതിങ്ങനെ പടർന്നു പോയിരിക്കുകയാണ് കേട്ടോ വള്ളി, കോവക്കയുടെ വള്ളി ഇങ്ങനെ പടർന്നു പോയിരിക്കണം. പിന്നെ അതുമാതിരി തന്നെ ഇവിടെ നിറയെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കോവക്കയുടെ. പിന്നെന്താണ് ആ ഇവിടെ രണ്ടെണ്ണം അങ്ങനെ നിക്കുന്നുണ്ട്. ഇത് മമ്മി കണ്ടില്ലേ തോന്നുന്നുണ്ട് രാവിലെ ഇവിടെ ഇങ്ങനെ നിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് നിക്കണു. പിന്നെ ഇങ്ങോട്ട് തിരിയാണെങ്കിൽ ഇവിടെ മമ്മിയുടെ തന്നെ കുരുമുളക് കൃഷിയാണ്. എനിക്കൊക്കെ ഞാന് ഗൾഫിലൊക്കെ പോകുമ്പോ മമ്മി ഇതുമെന്നാണ് എനിക്ക് കുരുമുളകിന്റെ ഇത് തരാറ്. ചെറുതായിട്ട് ഉണ്ടായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെ തിരികളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ വീട്ടിലുണ്ടായ കുരുമുളക് തന്നെയാണ് ഞാൻ അങ്ങോട്ടൊക്കെ കൊണ്ടുപോവാറ്. ഇത് നമ്മുടെ വേപ്പിന്റെ ഇലയാണ്, വേപ്പിന്റെ ഇല അത് അത്യാവശ്യം ഇങ്ങനെ പടർന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വേപ്പിന്റെ ഇലയൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കാറ്. രണ്ട് വേപ്പിന്റെ ഇതുണ്ട്, ഇത് രണ്ടാമത്തെ അടക്കാൻ പോവാണ്. അസിസ്റ്റന്റിനെ പറയാന്തേ, ഇവിടെ അസിസ്റ്റന്റ് എവിടെ നിൽക്കുന്നുണ്ട്, അസിസ്റ്റന്റ് എവിടെ നിൽക്കുന്നുണ്ട്. എന്റെ ചേച്ചിയാണ്, ചേച്ചിയാണ് വെണ്ടക്കായൊക്കെ പൊട്ടിക്കണത്. ഇന്ന് അസിസ്റ്റന്റിന്റെ കാര്യം പ്രത്യേകം പറയാൻ പറഞ്ഞിട്ട്, അസിസ്റ്റന്റ് ഇപ്പതേ മറ്റേ പാഷൻ ഫ്രൂട്ട് എല്ലാം അസിസ്റ്റന്റ് മാറ്റിയിട്ട് ഇപ്പതേ വെണ്ടക്കായ്ക്ക് വേണ്ടിട്ട് ഈ മുറം വീണ്ടും എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിക്കുന്നുണ്ട് വെണ്ടക്ക തന്നെ. ചാക്കില് വെച്ചിട്ടുള്ളത് ഭയങ്കര ഹൈറ്റിൽ ഇത് പോയിട്ടാണ് നിക്കണേ. ചാക്കിന്റെ ഹൈറ്റും കൂടെ പിടിച്ചേടാ. അപ്പുറത്തുണ്ട് അതോടിക്കണമെന്നില്ലേ വേണം. ഇത് പൊട്ടിക്കണോ? അത് പൊട്ടിച്ചോ, വിളഞ്ഞതെല്ലാം പൊട്ടിച്ചേക്ക്. എല്ലാം പൊട്ടിച്ചോ, ഒരു ക്വസ്റ്റ്യൻസ് ഇല്ല. ഇത് പൊട്ടിക്കല്ലേ. എത്ര എണ്ണ പ്രൈസ് കൗണ്ട് ചെയ്യണം കേട്ടോ? അത് വേണ്ടടി, ഇപ്പൊ കേടാ തോന്നുന്നില്ല. സാമ്പാറിലേക്കുള്ളത് വെണ്ടക്കായ കിട്ടിട്ടുണ്ട്, കൊറച്ച്, അധികം ഒന്നുമില്ല. നമുക്ക് ചെറിയൊരു സാമ്പാറൊക്കെ വെക്കാനായിട്ട് അഞ്ചാറെണ്ണൊക്കെ എടുക്കാം. തോരൻ വെക്കാനുള്ള അത്ര ഒന്നും ഇല്ല, അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയാ, പച്ചമുളക് വേണമെങ്കിൽ പറക്കാം മമ്മയോട് ചോദിച്ചിട്ട്. അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗാർഡനത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ പാഷൻ ഫ്രൂട്ടിന്റെ സ്ക്വാഷ് ഉണ്ടാക്കാൻ പോവാണ്. മുളക് പൊട്ടിക്കാന്ന് വെക്കാണ് ഞാൻ, പച്ചമുളക് പൊട്ടിക്കാന്ന് പറയാം. അങ്ങനെ ചുമന്ന കളറിൽ നിൽക്കുന്നുണ്ട്, അതാണ് പൊട്ടിക്കണത്. അപ്പൊ നമുക്ക് അടുത്ത അസിസ്റ്റന്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത അസിസ്റ്റന്റ്. അങ്ങോട്ട് നോക്ക അസിസ്റ്റന്റ് ക്യാമറയിലേക്ക്. ചേച്ചിയുടെ മൂത്ത മോനാണ് ജാന്. അപ്പൊ നേരത്തെ അസിസ്റ്റന്റ് മാറി പുതിയ അസിസ്റ്റന്റ് എത്തിയിട്ടുണ്ട്. ഞാൻ ഉറക്കം വന്നിട്ട് വയ്യ തോന്നുന്നുണ്ട് ഉച്ചയപ്പ്. അപ്പൊ ഞാൻ ഇത് പൊട്ടിക്കാൻ പോവാണ്. എവിടെയാ നിക്കണാ നീ ചുമന്ന കളറുള്ളത്? കാണിച്ചോട്ടോപ്പിലുണ്ടോ? നീ പൊട്ടിച്ചോ, ഇത് പൊട്ടിച്ചടാ. പഴുതാരിണ്ടാവുന്ന് വെറുതെ പറയാള. പിന്നെ നമുക്ക് പിടിച്ചേ അപ്പുറത്തെ സൈഡിലേക്ക് പോയാലോ ജാന. ഇവിടെ നല്ല ഉറുമ്പുണ്ട് മോനെ, അപ്പുറത്തെ സൈഡിലേക്ക് പോവാ നല്ലത്. അതെ, പുറത്ത് അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ നേരത്തെ പൊട്ടിച്ചു വെച്ചോണ്ട് രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല ഓൾറെഡി മഴക്കാരുണ്ടെന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ മുളക് എന്ന് പറയണത്. അപ്പൊ ഞാൻ ഓണത്തിന് ഇവിടെ കുറച്ച് എന്താ പറയാ
വടുകപ്പുളിയെണ്ണം ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് ഇതില് വെള്ളച്ചാറിന് വേണ്ടി എടുക്കാൻ വേണ്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് ഉണന്ന മുളകാണ്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇങ്ങനത്തെ മുളകാണ് ഇത്. ശരിക്കും ഇതിനെ ഞാൻ പഴുത്തത് മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ. അപ്പൊ അത് നമുക്ക് ഈ വെള്ളച്ചാറിലാണ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ മക്കളെ, സൂപ്പറാണ് കേട്ടോ. ഞാനത് വീഡിയോ എന്തായാലും കാണിക്കാം നിങ്ങക്ക്. ഇതൊക്കെയാണ് നമ്മുടെ ഇങ്ങനത്തെ ഓരോ പരിപാടികൾ. നോക്കത് ഇപ്പൊ തന്നെ ഒരു കറണ്ട് പോയി. ഇപ്പൊ തന്നെ ഒരു മഴ പെയ്തിട്ട് പട്ട വീണിട്ടേ, മഴ പെയ്ത് പട്ട വീണിട്ട് കറണ്ടാ പോയത്. അതൊക്കെ പട്ട കണ്ട അവിടെ വീടിന്റെ മണ്ടയ്ക്ക് തന്നെ ഒരു പട്ട ഇങ്ങനെ പണ്ടത്തെ ലൈനെ കൂടെ പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ, നല്ല മഴയുണ്ട്. നമ്മുടെ ഗാർഡന്റെ ഭാഗത്തൊക്കെ നല്ല മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. പ്രൈസ് ആണെങ്കിൽ ഇവിടെ ഇരുന്ന് ചുട്ട കോലിക്കളിയാണ്. കുറെ കോലുകളൊക്കെ അങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്, കുറെ ഒക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര കളിയിലാണ് രണ്ടുപേര്. ചെടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കുറെ ഉണ്ട്, കുറെ ഇല ചെടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കുറെ ഇങ്ങനെ ഉണ്ട്. ഇതൊക്കെ ഒരു അടിപൊളി സാധനമാണ്, അടിപൊളി ചെടിയാണ്. പിന്നെ ഇവിടെ എന്താ പറയാ, റോസ് വെച്ചിട്ടുണ്ട് മമ്മി. റോസ് ഒക്കെ ഇവിടെ ഉണ്ട്. റോസിന്റെ ഒരു കളക്ഷൻ അപ്പുറത്തെ സൈഡിൽ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു റോസ് ഉണ്ട്. പിന്നെ ഇവിടെ എന്താ ഇങ്ങനത്തെ ഒരു ഫ്ലവർ ഉണ്ട്. ഇതിനെ കണ്ടിട്ട് പറയാന്ന് എനിക്ക് വലിയ ഇഷ്ടപ്പെടുത്തല്ലേ. കാരണം എനിക്ക് ഞാൻ ശവനാറിയതാണ് നമ്മളിതിനെ, നമ്മുടെ ലാംഗ്വേജില് ശവനാറി എന്ന് പറയുന്ന ചേച്ചി പറയുന്നുണ്ട്. ശവനാറിയുടെ പല പല വെറൈറ്റീസ്, പല പല വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. ഇവിടെയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. തുളസി നിൽക്കുന്നുണ്ട്. പിന്നെന്താ ഇത് നിൽക്കുന്നത്, ഇവിടെ കുറെ കറ്റാർവാഴകളുണ്ട്. ഇതൊക്കെ കൊണ്ട് ഞാൻ ചിലപ്പോ പോവാറുണ്ട്. ഇതുമായി ഒരു ഫ്ലവറൊക്കെ ഉണ്ടാവും കേട്ടോ, ഈ കറ്റാർവാഴ ഒരു മഞ്ഞ കളറുള്ള ഫ്ലവർ. ഇതൊക്കെ കൊഴിഞ്ഞു പോയി, അതൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് ഇവിടത്തെ കാഴ്ചകള്. ഇവിടെ എന്തോ ഒരു തക്കാളിയുടെ ചെടി മുളച്ചിട്ടുണ്ട്. എങ്ങനെയോ മുളച്ചിട്ടുണ്ട്, എങ്ങനെയാണാവോ മുളച്ചത് അറിയില്ല എനിക്ക്. പിന്നെന്താണ് ഇങ്ങോട്ട് നീങ്ങി, ഇവിടെ ഓർക്കിഡിന്റെ ചെടികളുണ്ട്. ഇതാ ഇതാണ് ഓർക്കിഡിന്റെ ചെറുതായിട്ട് ഫ്ലവർ ഉണ്ടായിട്ടുള്ളൂ. എങ്ങനത്തെ ഫ്ലവറാണ് അതുമ്പോ ഉണ്ടാവുക. പിന്നെ ഇങ്ങോട്ട് തിരി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഡാലി ഉണ്ട്. ഡാലിയുടെ ഏരിയ പക്ഷെ ഇതല്ല, പക്ഷെ ഇവിടെ എങ്ങനെയോ ഒരു ഡാലിയെ വന്ന് പെട്ടുണ്ട്. ഇവിടെ അങ്ങനെ 10 മണി ഉണ്ടാവണ, 10 മണിയുടെ ഏരിയാണ്. 10 മണി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയട്ടോ. അങ്ങനത്തെ ഫ്ലവേഴ്സിന്റെ ഏരിയാണ് ഇവിടെ. ഈ ഒരു ഏരിയ മൊത്തം അങ്ങനത്തെ ഫ്ലവേഴ്സാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ ഉണ്ട്, നിറയെ ഫ്ലവേഴ്സ് ഉണ്ട്. കുറെ കളേഴ്സൊന്നും വിരിഞ്ഞിട്ടില്ല. ഇതുണ്ട് ഒരു വെറൈറ്റി കളറാണ്. ഇതൊക്കെയാണ് ഇവിടത്തെ കാഴ്ചകള്. പിന്നെ ഇങ്ങോട്ട് നീ തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് റോസാണ്. റോസ് കുറെ ഉണ്ട് ഇവിടെ. കുറെ ഒക്കെ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ഫെയ്ഡ് ഇതായി പോയി, പെറ്റൽസ് എല്ലാം വീണ് പോയി. എന്നാലും ഇവിടെയൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ റോസ് ഉണ്ട്. ഇതൊക്കെ ഇതിന്റെ നടുവില് കണ്ട വൈറ്റ്. ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ റെഡാവും. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോഴേക്കും, ചിലപ്പോ ഉച്ചയല്ല ഈവനിങ് ആകുമ്പോഴേക്കും റെഡാവും. ഇപ്പൊ ഓൾറെഡി ഉച്ചയാണ് ടൈം. പിന്നെ ഇതാ ഇവിടെ ഉണ്ട് റോസുകള്, വൈറ്റ് റോസ് ഉണ്ട്. പിന്നെതാ ഇവിടെ ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്, കുറെ റോസുകൾ ഉണ്ട്. ഏറ്റവും വരെ റോസാണ് ഇവിടെ, ഇഷ്ടംപോലെ ഉണ്ട് റോസിന്റെ കളക്ഷൻ. വേറെ ടൈപ്പ് റോസ് ഉണ്ട്, യെല്ലോ കളറുള്ള റോസൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പൂവുണ്ടായിട്ടില്ല. ഇപ്പൊ റെഡും ഈ വൈറ്റും മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ ഡാലിയ ചെടിയാണ്. ഡാലിയ ചെടിയും നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം അങ്ങനെ കരിഞ്ഞ പോലെ ആയിട്ടുണ്ട്. ഇതൊക്കെ വിരിയണേ ഉള്ളു, കണ്ട അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളു, വിരിയണേ ഉള്ളു. ഇതൊക്കെ ഫ്ലവേഴ്സ് നന്നായിട്ടുണ്ട്. ഇതാ ഇതൊക്കെ ഡാലിയയുടെ ഫ്ലവറാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടത്തെ ഒരു ഫ്ലവേഴ്സ് ഗാർഡന്റെ കാഴ്ചകള്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും വെറൈറ്റി ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. ഇതാ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ കൂടുതൽ അങ്ങോട്ട് പോണില്ല, എന്റെ കാലുമേതോ ഇപ്പോ ചെരുപ്പണങ്ങി ഇട്ടിട്ടില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള്. ഞങ്ങളിപ്പോ കറങ്ങാൻ പോവാണ്. ജാൻ വരുന്നില്ല, അവനാണെങ്കിൽ കാർട്ടൂൺ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു കേട്ടോ. നമ്മുടെ ബ്ലെസ്സു ഇവിടെ ഇരുന്ന് തനിയെ ഇരുന്ന് ഈറ്റിംഗ് ആണ്. കാണിച്ചു കേട്ടോ, ഇതായിരിക്കുന്നു. കണ്ടില്ലേ, കവറീന്നൊക്കെയാണ് കഴിക്കണത്. ഞാൻ പഴം വറുത്തത് കഴിച്ചോണ്ടിരിക്കണം. ഓണത്തിന്റെ ബാക്കിയുള്ള പഴം വറുത്തത് ഇത്രക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അത് കഴിച്ചോണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഒന്ന് കറങ്ങാൻ പോണം. എന്നിട്ട് നമുക്ക് അപ്പൊ നമ്മളിന്ന് വീടിന്റെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പ്രൈസിന് സൈക്ലിംഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ വീടിന്റെ മൂലക്കുള്ള ഒരു ഭാഗമാണ് ഇത്. ഇവിടെ ഇങ്ങനെ പിന്നെന്താ ശംഖു പുഷ്പം എന്നാണ് തോന്നുന്നു പറയാ. അതൊക്കെ ഉണ്ട്, നല്ല ഇട്ടിട്ട് കേട്ടിട്ട് സൗണ്ട് കേൾക്കണ്ടെങ്കിൽ നമ്മള് വീണ്ടും പോവാണ്. പ്രൈസിന്റെ സൈക്കിൾ എടുത്തിട്ട് പോവാണ്. അപ്പൊ പുറത്തുള്ള ഒരു ഭാഗമാണ്.
കൊറേ വവ്വാലുകളുണ്ട്. പ്രൈസുദേ വവ്വാല കൊണ്ട് വിളിക്കുന്നുണ്ട്. വവ്വാലിനെ കണ്ട കൊറേ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. എന്താ പറയാ, ബാറ്റ്സിന്റെ ഒരു ഏരിയ തന്നെയാണ്, നിറച്ചുണ്ട്. ഇടിവട്ടൊക്കെ ആകുമ്പോ ചിലപ്പോ ഈ കറണ്ട് കമ്പിയുമൊക്കെ അവരിങ്ങനെ ചത്തു കിടക്കണ കാണാം. കാക്കയും വവ്വാലും ഒക്കെ ഉണ്ട്. മാമയും മോനും കൂടി ശ്രീഗഡിൽ നടന്ന പാമ്പുംകാവിന്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നീ ഇവിടേക്ക് പോണ മോളെ, ഈ പാമ്പുംകാവിന്റെ അവിടേക്കാണോ നീ പോണേ? ഇവിടെ ഫുൾ കാടാണ് കേട്ടോ. ഇത് കാടിരിയ പോലെയുള്ള സ്ഥലം. എന്റെ ഒരു ചെറുപ്പത്തില് ഞങ്ങള് ഈ റോഡ് വഴിയാണ് ഞങ്ങള് ട്യൂഷന് പോയിരുന്നത് കേട്ടോ. അതാണ്ട് ഈ വഴിക്ക് നേരെ പോയിട്ട് സൈക്കിളൊക്കെ ചവിട്ടിട്ടാണ് പോയിരുന്നത്. ഇത് ഭയങ്കര നൊസ്റ്റാൾജിയാണ് ശരിക്കും പറയാൻ ചെയ്യുന്നത് ഈ ഒരു റോഡ് എന്ന് പറയണത്. അപ്പൊ ഞാനും എന്റെ വീടിനടുത്തൊരു ശ്രീജിത്ത് എന്ന് പറഞ്ഞ ചെറുക്കണ്ടായിരുന്നു. പിന്നെ വിൻസി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ടായിരുന്നു. ഞങ്ങള് മൂന്ന് പേരാണ് ശരിക്കും പറയാന്ന് വെച്ചാൽ ഈ വഴിക്കൂടെ സൈക്കിളില് പോവാ. ഇവിടൊക്കെ ശരിക്കും ഈ വീട്ടിലൊന്നും ആൾക്കാരില്ല, പക്ഷെ ഇവിടൊക്കെ ശരിക്കും ആൾക്കാരല്ല. ഈ വീട്ടിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഒന്നും ആരും ഇല്ല. ഇങ്ങനെ ഓരോരുത്തര് പുറത്തും അവരുടെ മക്കളും അവരൊക്കെ പല പല സ്ഥലങ്ങളിലാണ്. അപ്പൊ ആരും ഇല്ല ശരിക്കും. ഈ വഴി ഒരുപാട് എനിക്ക് നൊസ്റ്റാൾജി ഉള്ള ഒരു ഏരിയ ആണ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാനും ഈ വഴിക്ക് വന്നിട്ട് കുറെ നാളായി. പിന്നെ എന്റെ കല്യാണത്തിന്റെ എന്താ പറയാ, കല്യാണം കഴിഞ്ഞിട്ട്, കല്യാണം അല്ല മനസമ്മതം കഴിഞ്ഞിട്ട് കുറച്ച് ഔട്ടർ ഭാഗം ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ള സ്ഥലം കൂടിയായിരുന്നു ഇത്. കാരണം ഇവിടെ മോളയുടെ ഭാഗവും പിന്നെ അതുമാതിരി തന്നെ ആ ഒരു വീട് കണ്ട, അത് ആ ഒരു വീട്. ആ വീട് എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു 1000 കൊല്ലെങ്കിലും പഴക്കമുള്ള വീടായിരിക്കും. അപ്പൊ അതിന്റെ ഫ്രണ്ട് ഭാഗം എന്നിട്ടൊക്കെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അടിപൊളിയായിരുന്നു. കല്യാണത്തിന്റെ സമയത്തുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് പഴയ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഏരിയ ഒക്കെയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ട്യൂഷന് പോയിട്ടും അങ്ങനെ ഒരുപാട്, ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ്. അയ്യോ, ഞാൻ എന്റെ വീട് എവിടെയാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. തൃശ്ശൂർ ജില്ലയിലെ ചേറൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ എന്റെ വീട്. അപ്പൊ എന്താ പറയാ, നിയർ ടു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിമല കോളേജിന്റെ അടുത്ത്. ഇത് കൂടെ നേരെ പോയി കഴിഞ്ഞാൽ വിമല കോളേജിന്റെ താക്കാണ് എത്തുക. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇനി നമുക്ക് പ്രൈസിന്റെ സൈക്കിളും കൊണ്ട് വീണ്ടും പോയാലോ. അപ്പൊ ഇതാണ് നമ്മുടെ വേറൊരു വഴി. ഈ വഴിക്ക് നേരെ പോയി കഴിഞ്ഞാൽ പാടാണ്. ഞാൻ വന്നിട്ട് ഒരുപാട് നാളായിട്ട് ഈ വഴിക്കൊക്കെ. അപ്പൊ എന്താ പറയാ, നമുക്കിനി എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ പ്രൈസ് വിത്ത് സൈക്കിൾ ഉണ്ട്. അപ്പൊ സൈക്കിളിൽ പോകുന്നൊക്കെയാണ് പറയണേ. നമുക്ക് പോയിക്കോ പോയിക്കോ. ഇതെങ്ങനെ പോണ്ട് കേട്ടോ, സൈക്കിളൊക്കെ കൊണ്ട് പോണ്ട്. ഇത് പാടാണ് ശരിക്ക് പറയാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. അവന്റെ അമ്മ മതി എന്നൊക്കെ പറയുന്നത്, സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പറയുന്നത്. ഇത് ശരിക്കും പാടായിരുന്നു. ഞാൻ എന്റെ ഒക്കെ ഒരു ബാല്യകാലത്ത് ഇത് പാടായിരുന്നു. ഇതിന്റെ നേരെ പോയി കഴിഞ്ഞൊരു കുളമൊക്കെ ഉണ്ട്. ഞാൻ നോക്കി നോക്കാം എന്താണ് അവസ്ഥ. തത്ത കറിയണ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പിവിടെ വാഴക്കൃഷിയൊക്കെയാണ് നടത്തുന്നത്. ഇപ്പുറത്തെ സൈഡിലും ഇതന്നെ ചേച്ചേട്ടാ, ഇപ്പുറത്തെ സൈഡിലും പാടം തന്നെയാണ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴും ഇവിടെ എന്തൊക്കെയോ വാഴക്കൃഷിയും അങ്ങനത്തെ ഒക്കെയാണ് നടത്തുന്നത്. ഇവന്തേ സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുളത്തിന്റെ ഭാഗമൊന്നും എനിക്ക് കാണുന്നില്ല, നോക്കി നോക്കാന്ന് മാത്രം. പക്ഷെ ഇതില് എന്റെ ചെറുപ്പത്തിലൊക്കെ ഇതിൽ കുറെ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇതിലിപ്പോ വെള്ളം പോലും എനിക്ക് കാണുന്നില്ല. ചെറുതായിട്ട് വെള്ളമുണ്ട്, അല്ലാണ്ട് നല്ല വെള്ളമൊന്നും ഇതിൽ കാണുന്നില്ല. ഇതിലിങ്ങനെ പിള്ളേര് മീനൊക്കെ പിടിച്ച് ചൂണ്ടൊക്കെ ഇട്ടിട്ടിരിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരുപാട് നാളെ വെച്ചാൽ അത്രയും ഒരുപാട് നാളായി ഉണ്ടാവും. ഒരു എന്റെ കല്യാണത്തിന് മുമ്പ് വന്നു, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ ഞാൻ വന്നിട്ടുള്ളത്, അതിനുശേഷം പിന്നെ ഞാൻ വന്നിട്ടില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ നടത്തൊക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇവന്താ ഇങ്ങനെ നിക്കുന്നുണ്ട്, അതായത് നോക്കൂ, ഇങ്ങനെ നിക്കുന്നുണ്ട്. അവനോരോ കോപ്രായൊക്കെ കട്ടി നിക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പൊ നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പൊ നമുക്ക് പോയി 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 എവിടെ എത്തുന്ന എനിക്കറിയില്ല. അതൊന്ന് ജസ്റ്റ് സൂം ചെയ്തിട്ടുണ്ട്. വീട് വരെ അങ്ങനെ നടക്കുന്നുണ്ട് എന്തായാലും. അപ്പൊ നമ്മള് എന്താ പറയാ, ഒരുവിധം പാടത്തൊക്കെ പോയി പ്രൈസിന്റെ പിന്നാലെ സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം ടയർഡായിട്ടുണ്ട്. അപ്പൊ ഞാൻ കുളിക്കാൻ പോവാണ്. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ് അല്ല സോറി സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട്. ഞാൻ ഓൾറെഡി അവിടെ പൊട്ടിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ഉച്ച ടൈമില്, ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് പൊട്ടിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയാ, ഞാൻ കുളി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പാഷൻ ഫ്രൂട്ടിന്റെ സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാണ്. എന്നിട്ട് ഞാൻ ഡാഡിയെ കൊണ്ടാണ് ടേസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പോണത്. അതിനുശേഷം നമുക്ക് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഞാൻ എന്റെ ഡാഡിക്ക് കൊടുക്കാണ്. ഡാഡി അഭിപ്രായം പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാരും കുടിച്ചു നോക്കാം. പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. 8:00 ടൈം രാത്രി 8:00. അപ്പൊ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോ ഇനി നമ്മള് ഡിന്നറാണ്. ഡിന്നർ ഞാൻ കാണിക്കുന്നില്ല. പിന്നെന്താണ്, എല്ലാ ദിവസവും എന്റെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയല്ല കേട്ടോ. ഇന്നിപ്പോ ചേച്ചിയൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഡേ എന്ന് പറഞ്ഞ സെപ്റ്റംബർ 2-ാം തീയതിയാണ്. അപ്പോ ഞാൻ എന്നാണ് എഡിറ്റ് ചെയ്തിടാന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് ടൈമൊക്കെ എടുത്തിട്ട് വേണം. പിന്നെന്താ, എന്റെ സിസ്റ്റർ വിടില്ല, എന്റെ ഹസ്ബൻഡ് വിടില്ല, സിസ്റ്ററിന്റെ ഹസ്ബൻഡ് വിടില്ല, ഇവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സിസ്റ്ററും ഹസ്ബൻഡും ഇന്നലെ തന്നെ പോയി, ഓണം കഴിഞ്ഞ വഴിക്കുന്നെ പോയി. അപ്പൊ ഞാൻ ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത്, എന്റെ വീട്ടിലെത്തിയത്. അപ്പൊ എല്ലാവരും കൂടി എനിക്ക് ഒരു വീഡിയോ എടുക്കണം എന്നുണ്ട്. പക്ഷെ ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കുറച്ച് ആൾക്കാർ വീട്ടിലുള്ള ആൾക്കാരെ വെച്ചിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഇതാണ് നമ്മുടെ വീടിന്റെ രാത്രിയിലുള്ള ഔട്ടർ വ്യൂ എന്ന് പറയുന്നത്. ഒരു വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ വണ്ടികളും ഓൾമോസ്റ്റ് കഴിഞ്ഞു. എന്റെ വീട് അത്യാവശ്യം റോഡ് സൈഡിൽ തന്നെയാണ്. ഒരു ഓൾമോസ്റ്റ് വണ്ടികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ആകാശത്തൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മഴ വരുന്നുണ്ട്. പിന്നെ ചന്ദ്രൻ ഞാൻ കാണിച്ചു കേട്ടോ കുറച്ചു നേരം കഴിഞ്ഞിട്ട്. അപ്പൊ ചന്ദ്രൻ ചെറുതായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രൻ ഇല്ല ഇപ്പോ. എപ്പോഴാണാവോ ഇനി വരിക? മൂന്നെ കാണുന്നില്ല. പിന്നെന്താണ്, ഇതാണ് ഈ റൈറ്റ് സൈഡ് വ്യൂ. നമുക്ക് ലെഫ്റ്റ് സൈഡ് വ്യൂ കൂടെ ഞാനിപ്പോ കാണിച്ചുതരാം. ഇനി ലെഫ്റ്റ് സൈഡ് വ്യൂ. ഞങ്ങളുടെ വീട്ടിലെ ഗേറ്റൊക്കെ അടച്ചു കേട്ടോ. ഓൾമോസ്റ്റ് ഗേറ്റൊക്കെ അടച്ചു. ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ വീട് വീട്ടിലൊന്നും ആൾക്കാരില്ല, താമസിക്കണില്ല. പിന്നെ ഇതൊരു ഹോസ്റ്റലാണ്. പിന്നെ ഇതും ഒരു ഹോസ്റ്റലാണ്. ഇപ്പൊ ഹോസ്റ്റൽസ് ഒന്നും ഇല്ലല്ലോ, കാരണം എന്താ പറയാ, കോവിഡ് ആയതുകൊണ്ട്. മൂണ് ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, കാർമേഘത്തിന്റെ ഇടയിലാണ്. പക്ഷെ മൂണ് ഇങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട്. വരുമോന്ന് അറിയില്ലതേ, ചെറുതായിട്ട് പോകുന്നുണ്ട്, തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഉറപ്പൊന്നും ഇല്ല ഇത് കാണാൻ പറ്റുന്ന, ഒരു ഷുവറും ഇല്ല. നോക്കി നോക്കാന്ന് മാത്രം. അപ്പോ ഇന്നത്തെ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു. അപ്പൊ ഞാനും ഇന്ന് പ്രൈസും കൂടിയിട്ടാണ് ഉറങ്ങാനായിട്ട് പോണത്. അപ്പോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പൊ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറയൂ.